വിഷയത്തിൽ സർക്കാരുകൾ ഇടപെടണമെന്നും നടപടിയെടുക്കണമെന്നും പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടു. വിമാനം റദ്ദാക്കുന്നതിൽ കൃത്യമായ വിവരം നൽകാത്തതാണ് യാത്രക്കാരെ കൂടുതൽ രോഷത്തിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ദുബായിൽ നിന്നും സഹൽ സി മുഹമ്മദ് ചേരുകയാണ്. സഹൽ, ഏത് രീതിയിലാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ യാത്രക്കാരെ ബാധിക്കുന്നത്? മനു, ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ മടക്ക സർവീസാണ് ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാന സർവീസുകളായി നിലനിൽക്കുന്നത്. ഏതാണ്ട് ഒരു 30 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ യു എയിൽ നിന്ന് മാത്രം ഇന്ത്യയിലേക്ക് ദിവസേന സർവീസ് നടത്തുന്നുണ്ട്. വിവിധ എയർപോർട്ടുകളിൽ നിന്ന് പ്രവാസികളുടെ ഏറ്റവും വലിയ ആശ്രയമെന്ന് തന്നെ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ്. ഇവ റദ്ദാക്കുന്നത് പ്രവാസികളുടെ യാത്രയെ അപ്പാടെ മുടക്കിക്കളയുന്നുവെന്ന്, അല്ലെങ്കിൽ ഒരു വലിയ ശതമാനത്തെയും മുടക്കിക്കളയുന്നുവെന്ന് വേണം പറയാൻ. ഇന്ത്യയിൽ നിന്നുള്ള ഈ സർവീസുകൾ എത്താത്തിടത്തോളം ഈ തിരിച്ചുള്ള മടക്ക സർവീസുകളും റദ്ദായി തന്നെ തുടരാനാണ് സാധ്യത. ഇതിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഏതൊക്കെ വിമാനങ്ങൾ റദ്ദാകും, ഏതൊക്കെ വിമാനങ്ങൾ സർവീസ് നടത്തും എന്നുള്ളത് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ചാറ്റ് ബോട്ടിന്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ വിളിച്ചോ അന്വേഷിച്ച് യാത്രക്കാർ ഉറപ്പാക്കിയ ശേഷം വേണം വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യാൻ എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുന്നത്. ഇന്നലെ രാത്രിയും ദുബായിൽ ഉൾപ്പെടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തി ചെക്ക് ഇൻ സമയത്ത് മാത്രമാണ് വിമാനം റദ്ദാക്കിയ കാര്യം അറിയുന്നത് തന്നെ. ഇതാണ് യാത്രക്കാരെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നത്. യു എയിൽ നിന്നും, സൗദിയിൽ നിന്നും, ഖത്തറിൽ നിന്നും, ഒമാനിൽ നിന്നുമൊക്കെ നിരവധി സർവീസുകൾ നിരവധി യാത്രക്കാർ ഈ പല അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയും ബുക്ക് ചെയ്തവരുണ്ട്. ഇവരുടെ എല്ലാം യാത്ര മുടങ്ങും സാഹചര്യമായിരിക്കും ഈ ഒരു സമരം തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുക. പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ വ്യോമയാന മന്ത്രാലയം ഇടപെടണം, ഒപ്പം സമരക്കാർക്കെതിരെ നടപടിയെടുക്കണം, യാത്ര മുടങ്ങിയവർക്ക് നഷ്ടപരിഹാരം നൽകണം, ഒപ്പം തന്നെ ഈ സമരം നിർത്തിവെക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇടപെടണമെന്നാണ് കെ എം സി സിയും ഇൻകാസും ഉൾപ്പെടെയുള്ള പ്രവാസി സംഘടനകളെല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതിസന്ധിയാണ് ഇത് ഗൾഫ് മേഖലയിൽ നിന്നുള്ള യാത്രക്കാർക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവരുടെ പ്രധാന ആശ്രയമായ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഇത്തരത്തിൽ ഏതാണ്ട് പൂർണ്ണമായി സ്തംഭിച്ച നിലയിൽ സർവീസുകൾ അവതാളത്തിലായി കിടക്കുന്നത്. ഇത് എപ്പോഴത്തേക്ക് ശരിയാകും, ഏതൊക്കെ വിമാനങ്ങൾ സർവീസ് നടത്തും, ഏതൊക്കെ യാത്രക്കാർക്ക് വരാം, ആർക്കൊക്കെ യാത്ര ചെയ്യാം എന്നുള്ളത് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഒരു അറിയിപ്പ് നൽകണം എന്ന ആവശ്യമാണ് പ്രധാനമായും യാത്രക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ മുടങ്ങിയ യാത്രക്കാർക്കുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും യാത്രക്കാർ ഉയർത്തുന്നുണ്ട്. മനു.